മലപ്പുറം പാറശാല സ്വദേശി ഷാരോണിന്റേത് ദുരൂഹ മരണമല്ല, മറിച്ച് കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്റെ ഇച്ഛാനോട് ഞാൻ അങ്ങനെ ചെയ്യുമോ? അവനെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ന്യായീകരണങ്ങൾ നടത്തിയ ഷാരോണിന്റെ പെൺസുഹൃത്ത് ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കുറ്റം സമ്മതിച്ചു പറഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആരോപണം മാത്രമുള്ളതിനാൽ തന്നെ ഈ പെൺസുഹൃത്തിന്റെ പേരോ ചിത്രമോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞതോടുകൂടി ഈ പെൺകുട്ടിയുടെ ചിത്രവും വിവരങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ഗ്രീഷ്മ എന്നാണ് ഈ യുവതിയുടെ പേര്. ഇന്ന് പോലീസ് 8 മണിക്കൂറോളം ഈ യുവതിയെ ചോദ്യം ചെയ്തിരുന്നു. 4 ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ യുവതിയോട് ക്രൈംബ്രാഞ്ച് സംഘം ചോദിച്ചത്. എന്തിനാണ് മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടും അല്ലെങ്കിൽ മറ്റൊരു ബന്ധമുണ്ടായിട്ടും ഷാരോണിനെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ശീതളപാനീയത്തോടൊപ്പം മറ്റെന്തൊക്കെ കൊടുത്തു? കഷായം കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഷാരോൺ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയോട് ചോദിച്ചത്. ഈ ചോദ്യങ്ങളിൽ തന്നെ ഗ്രീഷ്മ പതറുകയായിരുന്നു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ ഗ്രീഷ്മ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഷാരോണിനെ എനിക്ക് ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. ഒഴിവാക്കാൻ വേണ്ടിയാണ് ഷാരോണിന് കഷായത്തിൽ വിഷം നൽകിയത് എന്ന് ഗ്രീഷ്മ ക്രൈംബ്രാഞ്ച് സംഘത്തോട് സമ്മതിച്ചത്. അതേസമയം ഗ്രീഷ്മ ഈ കഷായത്തിൽ നൽകിയത് കോപ്പർ സൾഫേറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ കോപ്പർ സൾഫേറ്റ് കൊടുക്കുന്നതിനെ പറ്റിയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യത്തെ പറ്റിയും ഗ്രീഷ്മ നേരത്തെ തന്നെ ഇന്റർനെറ്റിൽ പരിശോധിച്ചതായും ഇത്തരത്തിലുള്ള പരിശോധന നേരത്തെ നടത്തിയതായും ആ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീഷ്മ വളരെ ആസൂത്രിതമായി ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്നുമാണ് ലഭിക്കുന്ന മറ്റു സൂചനകൾ. കൂടാതെ ഷാരോണിന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ ആരോപിച്ചതുപോലെ ഈ കൊലപാതകത്തിന് പിന്നിൽ അന്ധവിശ്വാസവും ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി തന്നെയാണ് ഈ മിനിറ്റുകളിൽ പുറത്തു വരുന്ന വാർത്ത. ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ള ഒരു അന്ധവിശ്വാസം ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. ഉണ്ടായിരുന്നുവല്ല, ഒരു ജ്യോത്സ്യൻ ഇക്കാര്യം പറഞ്ഞതോടുകൂടിയാണ് ഈ അന്ധവിശ്വാസം ഗ്രീഷ്മയിൽ ഉണ്ടായത്. ആദ്യ ഭർത്താവ് എന്ന നിലയിൽ ഷാരോണിനെ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചതും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ ഒരു വിജയമുണ്ടായി, ആദ്യഘട്ടത്തിൽ ഒരു വിജയമുണ്ടായി എന്ന് തന്നെയാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ പറയുന്നത്. കൂടാതെ ഈ കേസിൽ ഈ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന കാര്യവും കൂടി ഷാരോണിന്റെ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദാംശമായ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് നടത്തിയ കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ തന്നെ ക്രൈംബ്രാഞ്ച് ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷിച്ച് അതിന്റെ വ്യക്തമായ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സ്വന്തം കാമുകനെ ഇത്തരത്തിൽ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു എന്നുള്ളൊരു സംഭവം അത് കേരളക്കരയെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.